നമസ്കാരം, മീഡിയ പോർട്ടിലേക്ക് സ്വാഗതം. ഫ്ലവേഴ്സ് ചാനലിൻ്റെ ടോപ്പ് സിംഗർ വേദിയിൽ സംഗീതത്തിൻ്റെ അമൃതമഴ പെയ്യിച്ച പ്രിയപ്പെട്ട കലാകാരൻ പ്രിയങ്കരനായ തേജസ് നമ്മുടെ കൂടെയുണ്ട്. തേജസിൻ്റെ സംഗീത വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തേജു ഊട്ടാ, നമസ്കാരം. നമസ്കാരം. എന്താ വിളിക്കുക? തേജൂട്ടൻ അങ്ങനെയാണല്ലോ വിളിക്കാറ്. എനിക്ക് തോന്നുന്നു നിങ്ങളിലെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഏറ്റവും ലെജൻഡീതായ കുറെ പാട്ടുകാരുടെ കൂടെ അല്ലേ, എം ജി സാറ്, എം ജയേന്ദ്രൻ സാറ്, പിന്നെ വിധു പ്രതാപ് പോകുന്നു, എല്ലാരും ഇല്ലേ, അവരൊക്കെ വന്നു കൂടെ. മധു ബാലകൃഷ്ണൻ വന്നു അല്ലേ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രത്യേകതയുള്ള ഗായകന്മാരൊക്കെ പാടാൻ പറ്റി. എന്തായിരുന്നു അനുഭവം? അനുഭവം എന്ന് പറഞ്ഞാല് നല്ല അനുഭവം തന്നെ. ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷമാണ് എനിക്ക് നന്നായിട്ട് പാടാനൊക്കെ പറ്റി അവരെ ജഡ്ജ്മെൻ്റ് എല്ലാം കാരണം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇമ്പ്രൂവ് ആയി തുടങ്ങിയതെന്ന് വെച്ചാൽ ആറാട്ട് കടവെങ്കിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടേ, അത് എന്ന് പറഞ്ഞാൽ അത് പാടിയപ്പോൾ എം ജി സാറ് കരഞ്ഞു, എല്ലാവരും കൈയടിച്ച് എഴുന്നേറ്റ് ഒക്കെ ചെയ്തു. അതിനുശേഷമുള്ള പാട്ടൊക്കെ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. ആറാട്ട് കടവിൽ തന്നെ തുടങ്ങി, രവീന്ദ്രൻ മാഷ്ടെ സംഗീതം ആണെന്ന് തോന്നുന്നു. വെങ്കലം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടല്ലേ ആറാട്ട് കടവിൽ നിന്ന് പാടിയാലോ, എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ടല്ലേ. ആറാട്ടുകടവിങ്കിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാട്ടിൻ പുലർമങ്ക നീരാട്ടിൻ ഇറങ്ങി. ആറാട്ടുകടവിങ്കിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാട്ടിൻ പുലർമങ്ക നീരാട്ടിൻ ഇറങ്ങി. ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി, ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി, തമ്പുരാട്ടിക്കുളിർ നീരിൽ മുങ്ങാകുഴിയിട്ടല്ലോ. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാട്ടിൻ പുലർമങ്ക നീരാട്ടിൻ ഇറങ്ങി. ബാബ ഗായകൻ എന്നൊരു പേര് കൂടിയുണ്ട്, അങ്ങനെ വിളിക്കാറുണ്ട്. ഭയങ്കര ഫീൽ ചെയ്ത് പാടാറുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രവീന്ദ്രൻ മാഷ പാട്ടുകളൊക്കെയാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. രവീന്ദ്രൻ മാഷ നഷ്ടം മലയാള സംഗീതത്തിന് വലിയൊരു നഷ്ടമാണല്ലേ. രവീന്ദ്ര സംഗീതത്തിന്റെ ഒരു മാസ്മരികത ഉള്ള ഒരു വലിയൊരു കലാകാരൻ അല്ലേ. അത് മാത്രല്ല, എനിക്ക് ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് അർജുനൻ മാഷ്ടറെ കാണാൻ പറ്റിയാണ്. അതിനുശേഷം തന്നെ മാഷ് നമ്മളെല്ലാം വിട്ട് പിരിഞ്ഞു വരുന്നുണ്ട്. അതെ, ഞാനത് കണ്ടു. അർജുനൻ മാഷ മുമ്പ് പാടിയ പാട്ട് അനുവാദമില്ലാതെ അകത്തു വരൂ എന്ന് പറയുന്ന ഗാനമാണ് പാടിയത് അല്ലേ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സംഗീതത്തിന്റെ ഒരു കാലഘട്ടത്തെ ഇങ്ങനെ കയ്യിൽ കൊണ്ടുനടന്ന സംഗീത പ്രതിഭ, അദ്ദേഹത്തിന്റെ ഒക്കെ അനുഗ്രഹമാകാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു സൗഭാഗ്യല്ലേ. അതെ, അർജുനൻ മാഷ മുമ്പ് പാടിയ പാട്ടിലേക്ക്. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. കൊട്ടിയടച്ചുരൻ കൊട്ടാരവാതിലെല്ലാം പൊട്ടി ചിരിത്താക്കോലിട്ടു നീ തുറന്നു. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. അപ്പൊ നിങ്ങളുടെ ജൂറി പാനലിൽ ഏറ്റവും കൂടുതൽ സംഗതി കൊണ്ട് കളിക്കുന്ന ആളുടെ ശരത് സാറാണ്. ശരത് സാറിന്റെ ഏത് പാട്ടാ പാടിയ ഫ്ലോറില്? ഫ്ലോറില് ശരത് സാറിന്റെ ഫൈനലിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നെ, ഫൈനലിന്റെ ഇടക്ക് കാളിമ്പിയിൽ തേടി എന്നുള്ള ഒരു പാട്ട്. കാളിമ്പിയിൽ തേടി നീല രൂപം ശ്രീരാഗമായി പെയ്തു, മധുരോദാരമിൻ സ്നേഹം മിഴിചൊരിയും പകൽ മഴയിൽ യുഗയുഗമായി നിമിഷങ്ങൾ കളി നിലാവിളി ഗാ
സാറിൻ്റെ ഒരു വല്ലാത്ത സംഗതികളുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ക്ഷണക്കത്ത് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം ആകാശദീപം ഇന്നും ഉണരുവിധമായി, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗാനം. കണ്ണൂർ രാജ് എന്ന് പറയുന്ന പ്രതിഭാധനായ സംവിധായകൻ്റെ മരുമകൻ കൂടിയാണ്, കണ്ണൂരുകാരനായിട്ട്, അദ്ദേഹം കണ്ണൂരുകാരനാണ്, കണ്ണൂരായിട്ട് ആത്മബന്ധമുള്ള മനുഷ്യനാണ്. എങ്ങനെയാണ് ടോപ്പ് സിംഗർ കഴിഞ്ഞ് ഇപ്പോൾ ഉദ്ഘാടനമൊക്കെ വരുന്നുണ്ട്, എന്താണ് അവസ്ഥ, അതിന് ശേഷമുള്ളൊരു ലൈഫ് എങ്ങനെയാണ്? ടോപ്പ് സിംഗറിന് ശേഷം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനമൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അന്നേരം പാട്ടെല്ലാം പാടിയിട്ട് പാടുന്നുണ്ട്, ഇപ്പം പ്രാക്ടീസെല്ലാം ചെയ്യുന്നുണ്ട് പാട്ടൊക്കെ. പിന്നെ ടോപ്പ് സിംഗറിന് ശേഷം കുറേ ആൾക്കാരെ, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ മനസ്സുകളിൽ എപ്പോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഗംഗ എന്ന് പറഞ്ഞൊരു പാട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ തേക്കുട്ടൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തേക്കുട്ടൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല പല ഗാനങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫാമിലിയെ കുറിച്ച്, അച്ഛൻ അമ്മ അനിയത്തി. അച്ഛൻ, അച്ഛൻ്റെ പേര് ശ്രീകാന്ത്, അമ്മേൻ്റെ പേര് ദിവ്യ, ഒരനിയത്തി ഉണ്ട് സൂര്യശ്രീ എന്നാ പേര്. അനിയത്തി പാടും കുറച്ചൊക്കെ? ആ പാടും. പ്രതീക്ഷയുണ്ട്, അവൾ ഡാൻസിൽ നല്ല താല്പര്യമാണ്, ഡാൻസ് എടുക്കും. അപ്പോൾ നമുക്ക് ഈ എന്താ അറിയോ, ഈ പാട്ട് പാടുന്ന കുട്ടികളെ കൈ കിട്ടിയാൽ അധികം സംസാരിപ്പിക്കുന്ന നാട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് ഇഷ്ടം പാട്ടുകൾ പാടാനാണ്. പഴയ ഒരു പാട്ടിലേക്ക് പോയാലും നമുക്ക് ദക്ഷിണാമൂർത്തി സ്വാമി, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി, ഉത്തരാസ്വയംവരം, നല്ല ഫ്ലവർ പാടിയിട്ടുണ്ട് ആ പാട്ട്, എൻ്റെ ഒരു ഫേവറേറ്റ് കൂടിയാണ്. അപ്പോൾ ഉത്തരാസ്വയംവരത്തിലേക്ക് ഒന്ന് പോയാലും. കസവുള്ള പൂഞ്ചേലയൊടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ മനോഹരമായി വരച്ചിടാൻ പറ്റുന്ന ഒരു വലിയ അതല്ലേ. എല്ലാ തവണ നമ്മുടെ രാജ്യം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് വരണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് ഇതൊരു പത്മശ്രീ കിട്ടിയിട്ടില്ല, ഇനി രാജ്യം അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടത് പത്മശ്രീ കൊടുത്തിട്ടാണ്. ലാലേട്ടനെ കണ്ടിട്ടുണ്ട്, ലാലേട്ടനും പാട്ട് പാടിയിട്ടുണ്ട്. ലാലേട്ടൻ മുമ്പിൽ, ലാലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മോൻ്റെ പാട്ടെന്ന് പറയുന്നത് അയാൾക്ക് അത് എഴുതിയാനുള്ള ഒരു ഗാനമാണ്, അത് ലാലേട്ടൻ സ്റ്റേജ് പറയുകയും ചെയ്തു. അതെ, ഞാൻ ലാലേട്ടൻ വന്നപാടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ ഏതോ നിദ്ര പാടിയ കുട്ടി നീ അല്ലേ എന്നോട് ചോദിച്ചു. എന്നിട്ട് സ്റ്റേജിൽ തന്നെ ആ പാട്ട് പാടിപ്പിച്ചു. വലിയൊരു സൗഭാഗ്യമല്ലേ, ലാലേട്ടനെ പോലെ കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു മനുഷ്യൻ മോനെ പാട്ട് കേൾക്കുന്നു. അതെ, എനിക്ക് അന്നേരം വിശ്വസിക്കാനൊന്നും പറ്റില്ല, എന്നെ മടിയിൽ ഇരുത്തെല്ലാം ചെയ്തേ ലാലേട്ടൻ. അപ്പൊ ലാലേട്ടനെ വേണ്ടിട്ട് ആ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അയാൾ കഥ എഴുതിയാണ് എന്ന ചിത്രം. ശ്രീനുവേട്ടൻ്റെ സ്ക്രിപ്റ്റ് കണ്ണൂരിലായിരുന്നു ആ സിനിമയുടെ ഒരു 90% ഷൂട്ട് ചെയ്തത്. അപ്പോൾ കണ്ണൂരുകാർക്ക് വൈകാരികമായി ബന്ധമുള്ള ഒരു സിനിമയാണ്. മോൻ്റെ നാടിനെ കുറിച്ചിട്ട്, വിദ്യാലയത്തെ കുറിച്ചിട്ട്, ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ. അത് എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു നില വരെ എത്താൻ കാരണം തന്നെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടാണ്. മേരിലാൻഡ് മടമ്പം ശ്രീകണ്ഠാപുരത്തിനടുത്താണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാ. കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് തുടക്കത്തിൽ, അപ്പോൾ അന്നേരമെല്ലാം സഹായിക്കുകയും നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു സിസ്റ്റർ വന്നിട്ട് അന്ന് സ്റ്റേജിലൊക്കെ വന്നു, സിസ്റ്ററൊക്കെ വന്നില്ലായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ കലോത്സവത്തിനൊക്കെ എന്നെ കൂട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു ആ സ്കൂളിൽ നിന്ന് എല്ലാവരും. എന്നിട്ട് അങ്ങനെ പാടലുണ്ട്. നാടിൻ്റെ പേര് ഇരിക്കൂർ പെരുമണ്ണ്. പെരുമണ്ണ്, പെരുമണ്ണിനെ കുറിച്ച് പറയുമ്പോൾ, പെരുമണ്ണ് എന്ന് കേൾക്കുമ്പോൾ ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ വലിയൊരു ദുഃഖത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് അപകടം സംഭവിച്ചു, ഒരുപാട് കുഞ്ഞോമനകൾ നഷ്ടപ്പെട്ട നാടാണ്. ആ വലിയൊരു ദുഃഖത്തിൽ നിന്ന് വലിയ സന്തോഷത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. മോൻ ജനിച്ചു എന്ന് പറയുന്നതിലേക്ക്
അടുത്ത പാട്ടിൽ നമുക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ ഒരു പാട്ടിലേക്ക്, അമരം എന്ന് പറയുന്ന ചിത്രം. ലോഹിയാട്ടിൻ്റെ സ്ക്രിപ്റ്റിൽ മനോഹരം മമ്മൂട്ടിയും അതുപോലെ മുരളിയും ഒക്കെ, ഭരത് മുരളിയും ഒക്കെ തകർത്ത് അഭിനയിച്ച സിനിമ, അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. എന്നെ പാട്ട് പഠിപ്പിക്കുന്നത് രാജമാഷാണ്, പടിയൂർ. അപ്പോൾ മാഷിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെയാണ് എന്നെ ഈ ഒരു നില വരെ സ്റ്റേജ് വരെ എത്തിച്ചത്. അപ്പോൾ ക്ലാസ്സൊക്കെ ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. ആരൊക്കെ കണ്ടു സ്റ്റേജിൽ? ഒരുപാട് പ്രഗത്ഭ വ്യക്തികൾ വന്നില്ലേ, ആരൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്? മോനെ ആഗ്രഹിച്ച കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ലേ? മമ്മൂക്കെ കണ്ടു, ലാലേട്ടനെ കണ്ടു, സംഗീത രംഗത്ത് എല്ലാവരെയും കണ്ടു. ആരൊക്കെയാണ് എന്നുവെച്ചാല്? എല്ലാരും കണ്ടു. എന്നുവെച്ചാല് അതെല്ലാം എന്റെ ഒരു ഭാഗ്യമാണെന്ന്, ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചൊന്നുമല്ല. അതെ, ജയറാമൻ മോന്റെ പാട്ടിന് ഡാൻസ് ചെയ്തു. അതെ അല്ലെ. പിന്നെ ഒരുവിധം മധു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ മലയാളത്തിൽ ഒരുവിധം എല്ലാ ആൾക്കാരും മുമ്പിൽ മോനെ പാടാൻ പറ്റി. എന്ത് തോന്നി ഈ ഒരു മാറ്റം, പഴയ സ്റ്റാർ സിംഗറിന്റെ മുമ്പും ഇപ്പോഴുള്ള മാറ്റം എന്താ? എനിക്ക് എന്നുവെച്ചാല് ഇപ്പൊ ഞാൻ പണ്ട് ആദ്യമെല്ലാം പാടിക്കൊണ്ടിരുന്ന പാട്ടെല്ലാം കേട്ടു നോക്കിയാലോ കുറേ തെറ്റുകളെല്ലാം ഉണ്ട് എന്നേരല്ലോ. ഇപ്പം ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം ആണ് ജഡ്ജ്മെൻ്റൊക്കെ കാരണമാണ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് കുറച്ച് ഇപ്പം നന്നായിട്ട് പാടാനെല്ലാം പറ്റുന്നുണ്ട്. ആദ്യത്തേനേക്കാളും നന്നായിട്ട് പാടാനാകുന്നുണ്ട്, പറ്റുന്നുണ്ട്. മലയാളികളെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ, നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു നടനും ഗായകനും കൂടിയാണ് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ്റെ വലിയൊരു ആരാധകനാണ് മോൻ. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്? ഉണ്ട്, ഞാൻ മണിച്ചേട്ടൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ചാലക്കുടി പോയിട്ടുണ്ട്. ടോപ്പ് സിംഗർ തന്നെ പോയിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മണിച്ചേട്ടന് വേണ്ടി ഒരു പാട്ട്. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട ചെണ്ട. ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ചാനലിൽ പോയിരുന്നു, ഇതിനു ശേഷം മത്സരത്തിന് ശേഷം പോയിരുന്നു, അവിടുത്തെ കുട്ടികൾ പാടുന്ന കാണാറുണ്ടോ? വീണ്ടും പൊതി തോന്നാറുണ്ടോ അവിടെ ഒന്നും കൂടി പാടണം എന്ന് പറയുന്നു? അതുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയരം അവിടെ പിന്നെയും പാടിയിരുന്നു. അവിടെ കുട്ടി ജഡ്ജായിട്ട് ഞാൻ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സംഗീതജ്ഞന്മാരുടെ കൂടെ മുമ്പ് പോയിരിക്കുന്നു അല്ലേ, ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഗിരീഷ് പുത്തഞ്ചേരി ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ മലയാളിയെ വിട്ടുപറഞ്ഞൊരു ഗായകനാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ട്, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് ടോപ്പ് സിംഗറിനെല്ലാം വരുന്നതിന് കൊറേ മുമ്പ് മൂകാംബികയില് ദാസേട്ടന്റെ പിറന്നാൾ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ദാസേട്ടനെ സ്റ്റേജിൽ കണ്ടു. നേരിട്ട് കാണണം. ഗിരീഷ് പുത്തഞ്ചേരിയും ദാസേട്ടനെയും പേര് വരുമ്പോൾ ഗിരീഷ് ഏട്ടനോട് ഇതേപോലെ മോനോട് ചോദിക്കുന്ന പോലെ ചോദ്യം ചെയ്യാൻ ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ ഗിരീഷേട്ടനോട് ചോദിച്ചു, നമ്മൾ ദാസേട്ടൻ എപ്പോഴും വിളിക്കുന്നത് ഗാനഗന്ധർവ് എന്നാണ്, പകരം ഒരു പേര് വിളിക്കാൻ പറഞ്ഞാൽ ഗിരീഷേട്ടൻ എന്താണ് ദാസേട്ടനെ വിളിക്കുക എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഗിരീഷേട്ടൻ പറഞ്ഞ ഉത്തരം, സാമവേദത്തിലാണ് സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്, ആ സാമവേദത്തിൻ്റെ പൊരുൾ കണ്ടറിഞ്ഞ വ്യക്തിയാണ് ദാസേട്ടൻ, അതുകൊണ്ട് തന്നെ ഞാൻ ദാസേട്ടനെ സാമവേദ പൊരുളി എന്ന് വിളിക്കും. സംഗീതത്തിന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വിശേഷണങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു വലിയ ഗായകൻ അല്ലേ. മോൻ്റെ ആഗ്രഹം സത്യമാവട്ടെ, ദാസേട്ടൻ്റെ മുമ്പിലും പാടാൻ കഴിയട്ടെ അല്ലേ, അദ്ദേഹത്തിന് അനുഗ്രഹം മേടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക്, ദാസേട്ടൻ്റെ ഏതെങ്കിലും ഒരു പാട്ടിലേക്ക്. ഞാൻ പാടിയില് എല്ലാ പാട്ടും ദാസേട്ടൻ ആണ് തീർച്ചയായും, പക്ഷേ ദാസേട്ടന് വേണ്ടി നമുക്ക് സമർപ്പിക്കുന്ന ഒരു പാട്ട് ഏതെങ്കിലും നല്ല ധ്യാനമുണർത്തും മൃദു പല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവ ദുന്ദുഭീ സാന്ദ്രലയം. അടിപൊളി, ദാസേട്ടൻ നല്ലൊരു സൂപ്പർ, ഒരു മലയാളികളുടെ മനസ്സ് കൊണ്ടുനടക്കുന്ന ഒരു പാട്ടാണ്. ഇനിയൊന്നും അച്ഛൻ ആരും കേൾക്കണ്ട, 15 ലക്ഷം കിട്ടിയില്ലേ, എന്തൊക്കെ ചെയ്തു? ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിനെ കൊണ്ട് കുറച്ച് സ്ഥലം എടുത്തിട്ട് ഒരു ചെറിയൊരു വീട് വെക്കണം എന്ന് എനിക്കൊരു പണ്ടേ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ്? സിനിമയെ പാടണം എന്നുണ്ടാവും, ജിമ്മി എൻ്റെ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ള ഒരു പടത്തിൽ പാടുകയും ചെയ്തു, ചെറിയ സിനിമയിൽ പാടും, മിഥുൻ നായകനായ വീടിൻ്റെ ഐശ്വര്യം. പിന്നെ ഒരു കഥയുണ്ട് എന്ന് വെച്ചാൽ, അതിലെ ആ സിനിമ തന്നെ ജിമ്മി എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടി, അതിന്റെ പേര് ജിമ്മി എന്നാണ്, അത് ഇറ്റാലിയൻ ടെറിയർ ആണ്. എന്റെ ഇടയ്ക്ക് ഉണ്ട് ഒരു ഇറ്റാലിയൻ ടെറിയർ, അതിന് ഞാൻ ജിമ്മി എന്ന് പേരിട്ടു. ആ സിനിമയിൽ രണ്ട് ജിമ്മിമാരാണ്, ഒന്ന് മിഥുന്റെ പേര് ജിമ്മി എന്നാണ്, നായ്ക്കുട്ടിയുടെ പേര് ജിമ്മി എന്നാണ്, അതാണ് ആ കഥയുടെ ഒരു ട്വിസ്റ്റ്. ഓക്കെ, അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊറോണ കഴിഞ്ഞല്ലോ, ഈ കൊറോണ കാലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കൊറോണ കാലത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല്, കൊറേ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഞാനും മാമനും കൂടിയിട്ട്. പച്ചക്കറികൾ, കുറേ കൃഷികൾ, വെണ്ടക്ക, തക്കാളി, അങ്ങനെ പയറുകളും എല്ലാം നട്ട് കുറച്ച് സ്ഥലത്ത് അങ്ങനെ ചെയ്തു. പിന്നെ മാമൻ ചിത്രകല രൂപേഷമാണ്, അപ്പോൾ മാമൻ്റെ കൂടെ പെയിൻ്റ് അടിക്കെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സമയം ചെലവഴിച്ചു പോയി. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സിംഗറാണെന്നാണ് ആഗ്രഹം എനിക്ക്. നന്നായിട്ട് മോനെ ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാ സ്റ്റേജിലും ആര് വന്നാലും മോൻ അവരുടെ അനുഗ്രഹം മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ടല്ലേ. അത് പണ്ടേ അച്ഛൻ പറഞ്ഞതന്നെയാണ്, എന്ത് ഉപഹാരം തരുന്നുണ്ടെങ്കിലും കാലോട്ട് നെറ്റിയിൽ വെക്കണം. ഭാരതത്തിന്റെ ഒരു, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൈതൃകമാണ്, അതിനെ കുറിച്ചിട്ട് വിദേശ യൂണിവേഴ്സിറ്റികൾ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ, എവറി ബ്ലെസിംഗ് ടു ചേഞ്ച് ദ ബ്രെയിൻ കെമിസ്ട്രി എന്നാണ്. നമ്മൾ ആരനുഗ്രഹിക്കുന്നുവോ അവർ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അനുഗ്രഹം മേടിച്ചുകൊണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാരെ അനുഗ്രഹം മോന് കിട്ടിക്കോട്ടെ. നമുക്ക് അടുത്ത ഒരു ലാസ്റ്റ് സോങ്ങിലേക്ക് പോവാം. അടിപൊളി ഒരു രവീന്ദ്ര സംഗീതത്തിന്റെ മുഴുവൻ മാസ്മരിയെ ആവഹിച്ച് ഗിരീഷേട്ടൻ എഴുതി, ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച ഒരു സൂപ്പർ ചിത്രമാണ് വടക്കുന്നാഥൻ. വടക്കുന്നാഥിന്റെ പാട്ട് ഏതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന കുറെ പാട്ടുകളുണ്ടെങ്കിലും ഒരു ചലഞ്ചായ ഒരു ഗാനം എന്ന് പറയുന്നത് ഗംഗയാണ് അല്ലേ. അപ്പോൾ മോനെ എന്തെങ്കിലും പറയാനുണ്ടോ? ലാസ്റ്റ് പാട്ടാണ് മോനെ, ഇനി എന്താണ് നമ്മളോട് പ്രേക്ഷകരോട് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാല്, എല്ലാവരും ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെ അനുഗ്രഹം ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഗംഗ എന്നുള്ള ഗംഗയിലേക്ക് സൂര്യനാളമൊരു സ്വരമഴിയുടെ തിരുമന്ത്ര തീർത്ഥമൊഴുകിയ പുരലീലനുരാഗമാർന്ന് ശിവശയന ശൃംഗമുടി തേടി വന്ന പുരുഷാർത്ഥ സാര ശിവൻ. ഗംഗേ തൊടിയിൽ ഉണരും ത്രിപുട കേട്ട് തുയിലുണർന്നു പാടി എൻ്റെ നടന മണ്ഡപം തുറന്നുവാ. ഗംഗേ അപ്പോ മോനെ
മീഡിയ ഫോർട്ടിൻ്റെ ചാനലിൽ വന്നതിൽ മനോഹരമായ പാട്ട് പാടി തന്നതിൽ ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടിയിട്ട് മലയാളികളുടെ മനസ്സിൽ തേജോട്ടൻ എന്ന് പറയുന്ന വലിയൊരു ഗായകൻ ഉണ്ടാവട്ടെ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 13 വയസ്സിനുള്ളിൽ തന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ, വലിയ വലിയ മഹാരഥന്മാരുടെ പാട്ടുകൾ പാടാൻ കഴിഞ്ഞു. ഇനിയുള്ള തലമുറക്ക് തേജോട്ടൻ സിനിമയിൽ പാടിയ പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. ഇനിയും തുടർന്നും എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം.